എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്? നടക്കുന്നൊന്നല്ല, ഇനി നടക്കാൻ പോകുന്നതാണ്. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ കിക്കിന് ചെയ്യാനുണ്ട്. ഒരു ഒരു റവല്യൂഷൻ ആയിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു ഒരു ഓർഗനൈസേഷന്റെ ഒരു ഫോമിലേക്ക് മാറിയാൽ നമുക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം, എൻ്റെ ആസ് എ യൂട്യൂബർ എന്ന രീതിയിൽ, ആസ് എ വ്യക്തി എന്ന രീതിയിലും എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു സിറ്റുവേഷൻ ഞാനൊരിക്കലും ഒരു പത്രസമ്മേളനം വിളിച്ച് പത്രക്കാരോട് മുഴുവൻ പറഞ്ഞിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ പത്രക്കാർക്ക് പേടിയായിരുന്നു. കാരണം അപ്പുറത്തിരിക്കുന്ന അത്ര വലിയ പുള്ളിയായതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവരൊക്കെ ഇത്ര പേടിക്കുന്നുണ്ടെങ്കിൽ സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പ് വേണം. അന്ന് എൻ്റെ കൂടെ നിന്നത് സീക്രട്ട് ഏജൻറ്റ് നമ്മുടെ സായികൃഷ്ണൻ അതുപോലെ തന്നെ ഖാദർ കരിപ്പൂടിയൊക്കെ ആയിരുന്നു. അവരാണ് ആ ന്യൂസ് മൊത്തമായിട്ട് യൂട്യൂബിലൂടെ ജനങ്ങളോട് പറഞ്ഞതും പിന്നീട് ഒരുപാട് ആളുകൾ അത് ഏറ്റെടുക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്തു. അതുതന്നെയാണ് അതുതന്നെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പേടി കൂടാതെ പറയാനും സമൂഹത്തിൻ്റെ ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരാനും എല്ലാവർക്കും ഓപ്പണായിട്ട് ഡിസ്കഷൻ നടത്താനൊക്കെ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് വേണം. ആ ഒരു കൂട്ടായ്മയാണ് കിക്ക് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചേട്ടൻ എന്ന് പറയുന്നത് സമൂഹത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേരണയായിട്ടുള്ള ഒരാളാണ്. ഇപ്പം ഇതുപോലുള്ള ഒരുപാട് പേര് സമൂഹത്തിൽ ഇങ്ങനെ നാണക്ക് ഇറങ്ങാൻ വയ്യാതെ അവരൊന്നും അല്ലാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പേടിച്ചിട്ട് സമൂഹം അവരെന്നെ എങ്ങനെ നോക്കിക്കാണും എന്ന് കാണുന്ന ഒരു സൊസൈറ്റി ഉണ്ട്. അപ്പോൾ ചേട്ടൻ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഇല്ല, ഞാൻ ബൈ ബർത്ത് ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ കുറേ ചിന്തിച്ചു എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നത്. രണ്ട് ഓപ്ഷനാണ് എൻ്റെ മുമ്പിലുള്ളത്. ഒന്ന്, ഇതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ട് വീട്ടിലിരിക്കാം. രണ്ടാമത്, ഇങ്ങനെ എല്ലാത്ത ആളുകളുടെ ബ്ലെസ്സിങ്സിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കാം. ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്നുള്ളത് എൻ്റെ ഡിസിഷനായിരുന്നു. അപ്പോൾ ഞാൻ തോന്നി രണ്ടാമത് ചെയ്യുമ്പോൾ എൻ്റെ ലൈഫിലൂടെ ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവർക്ക് അവരുടെ സ്കില്ല് ഐഡൻറ്റിഫൈ ചെയ്യാനും അവരെത്ര ബ്ലെസ്ഡാണെന്ന് തിരിച്ചറിയാനൊക്കെ സഹായിക്കുന്ന രീതിയിലേക്ക് അവരിലേക്ക് ഇറങ്ങി ചെല്ലുന്നതാണ് ബെറ്റർ എന്ന് തോന്നി. അവിടെ അവരും സന്തോഷിക്കുന്നുണ്ട്, എനിക്ക് സ്വയം സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ സൊസൈറ്റി ഇൻസ്പയർ ആകാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, മറിച്ച് ഞാൻ ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ശ്രമങ്ങൾ ഒരുപക്ഷെ കുറച്ച് പേർക്കെങ്കിലും ഇൻസ്പയറിംഗ് ആകുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷം. ഇല്ല, ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്ക് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് പറയാറല്ലേ, പക്ഷെ അങ്ങനെയല്ല. ഞാൻ പറയുന്നത് ജീവിതം ഒരുപാടുണ്ട്, മരണം ഒന്നേ ഉള്ളൂ. ആ മരണത്തിന് മുമ്പുള്ള ഓരോ മൊമെൻറ്റും ജീവിതമാണ്. ആ ഓരോ മൊമെൻറ്റ്സും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ കുറച്ച് കാലം ആളുകൾ നമ്മളെ നോക്കും, പിന്നീട് അവർ അവരുടേതായിട്ടുള്ള തിരക്കുകളിലേക്ക് പോകും. മറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ചിരിക്കുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോ കാലാകാലം ഭയങ്കര ഭംഗിയായിരിക്കും എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ചിരി നമ്മൾ ത്രൂ ഔട്ട് ലൈഫിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കാണുന്നവർക്ക് സന്തോഷമായിരിക്കും. സോ ചിരിക്കാൻ ശ്രമിക്കാം, ലൈഫ് ആസ്വദിക്കാൻ ശ്രമിക്കാം, ഓരോ മൊമെന്റും എൻജോയ് ചെയ്യാം. ശരിക്കും ഇൻസ്പയർഡ് ആണ് ഇത്രയും ചിരിച്ച് കളിച്ച് ഒരു സംസാരിക്കാം എന്നൊക്കെ പറയുന്നത്. എന്തൊക്കെ സ്ട്രഗിൾ ഇപ്പോൾ നേരിടുന്നുണ്ട് ലൈഫിൽ? ഇല്ല, ഞാൻ എൻ്റെ ആംഗിളിൽ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബട്ട് പുറമേ നിന്നൊരാൾ നോക്കുമ്പോൾ, ഈവൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് വീൽ ചെയർ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എത്ര മോട്ടിവേഷനെ കുറിച്ച് ഇവിടുന്ന് സംസാരിച്ചാലും എനിക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ നിങ്ങളൊരു പക്ഷേ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. സോ നമ്മൾ എപ്പോഴും ഒരാൾ ഡിപ്പെൻഡ് ചെയ്ത് കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ എന്നെ കുറച്ചുകൂടി പറകിലോട്ട് വലിക്കുന്നത്. അപ്പോൾ അതേ പ്രശ്നം തന്നെയാണ് എന്നെ ജീവിക്കണം എന്നൊരു തോന്നലുണ്ടാക്കുന്നത് എനിക്ക്. സഹായിക്കാൻ ഒരുപാട് പേര് കൂടെയില്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ 32 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്. നമ്മളെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ സ്വപ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ചെറിയ ചെറിയ കുറവുകൾ മുമ്പിൽ കണ്ടിട്ട് അത് പുറത്ത് കാണിക്കാൻ സൊസൈറ്റിയിൽ ഇറങ്ങാൻ ഭയങ്കര പേടിക്കുന്ന ആൾക്കാരാണ്. ഞാൻ കറുത്തിട്ടാണ്, തടിച്ചിട്ടാണ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഓരോരുത്തർക്ക് ഭയങ്കര പ്രശ്നമാണ്. ഓരോ റീസണാണ്. പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ ചേട്ടൻ ഇത്രയും സക്സസ് ആയി നിൽക്കുന്നതിന് ഏറ്റവും വലിയ അഭിമാനത്തോടെ പറയാനുള്ള കാര്യമാണ്. അതായത് ചില ആളുകൾ ചെറിയ ചെറിയ സങ്കടങ്ങൾ കണ്ടെത്തി സങ്കടപ്പെടുന്നതിൻ്റെ തിരക്കിലാണ്, ഞാൻ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തി സന്തോഷിക്കുന്നതിൻ്റെ തിരക്കിലാണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സന്തോഷം കണ്ടെത്തിയാൽ മാത്രം മതിയല്ലേ? തീർച്ചയായിട്ടും. എല്ലാവർക്കും സന്തോഷിക്കാൻ ഓരോ കാരണങ്ങളുണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ ആളുകളും ഇങ്ങോട്ട് നടന്നു വരികയായിരിക്കും സംസാരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് നടക്കാതെ റിലാക്സ് ആയിട്ട് ഞാൻ ഇവിടെ ഇരുന്നാൽ തന്നെ ആരെങ്കിലും എന്നെ കൊണ്ടുവരുന്നുണ്ട്. അതൊരു ഭാഗ്യമല്ലേ? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഹാപ്പിയാണ്, മറിച്ച് എനിക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ സങ്കടമാണ്. പക്ഷെ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് നമ്മുടെ ഡിസിഷൻ ആണ്. ഓക്കെ, ബൈ. കൊണ്ടുപോകണ്ടേ?